അരക്കോടി രൂപയുടെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് കേബിൾ മോഷ്ടിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതി ഏഴംകുളം തൊണ്ടലിൽ ഗ്രേസ് വില്ലയിൽ ഫിലിപ്പോസ് മകൻ 46 വയസ്സുള്ള അജി ഫിലിപ്പിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈക്കോടതിയും സുപ്രീംകോടതിയും ജാമ്യം തള്ളി പോലീസിന് കീഴടങ്ങാൻ നിർദ്ദേശിച്ചിട്ടും പ്രതി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അജിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ പോലും സുപ്രീംകോടതി തയ്യാറാകാത്തതിനെ തുടർന്ന് ജാമ്യം ലഭിക്കാത്ത പ്രതി എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവന്നു. 50 ലക്ഷത്തിന്റെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് കേബിൾ മുറിച്ചു കടത്തിയതിനു പുറമെ കല്ലട ഇറിഗേഷൻ പദ്ധതി ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു നീക്കിയതിനും അജി ഫിലിപ്പിനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പിട്ട് അടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മോഷണത്തിന് പുറമെ പൊതുമുതൽ നശീകരണം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കേബിൾ മോഷണത്തിന് അജി ഫിലിപ്പിന്റെ സഹോദരൻ ജിജി ഫിലിപ്പ് അടക്കം മൂന്ന് പേരെ ജൂൺ മാസത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഏഴംകുളം നെടുമ്മ ടോണ്ടലിൽ ഗ്രേസ് വില്ലയിൽ ജിജി ഫിലിപ്പ്, പറക്കോട് അറവുവേലിൽ പുത്തൻ വീട്ടിൽ അനു, പോരുവഴി എടക്കാട് രഞ്ജിത് ഭവനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ജിജി ഫിലിപ്പിന്റെ സഹോദരനാണ് അജി ഫിലിപ്പ്. 4 തവണയാണ് അജി ഫിലിപ്പും കൂട്ടാളികളും ചേർന്ന ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് കേബിൾ മുറിച്ചു കടത്തിയത്. April 17 തുടങ്ങിയ മോഷണം June 13 വരെ തുടർന്നു. പറക്കോട് ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് പരിധിയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുന്നതിന് കരാറെടുത്തിട്ടുള്ള ഇടത്തിട്ട രാഹുൽ നിവാസിൽ രാഹുൽ കൃഷ്ണൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. April 1 ഏഴംകുളം എക്സ്ചേഞ്ച് പരിധിയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുന്നത് രാഹുലാണ്. കേബിൾ മോഷ്ടിച്ച് മുറിച്ചു കടത്തിയതിലൂടെയും 50 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് അനുമാനം. അറസ്റ്റിലായ പ്രതികൾ ഇതേ മേഖലയിൽ സ്വകാര്യ കേബിൾ ടിവി നെറ്റ്വർക്ക് നൽകുന്ന കമ്പനിയുടെ ജീവനക്കാരാണ്. സ്ഥിരമായി കേബിൾ മോഷ്ടിച്ച് കടത്തിയതിൽ സ്കൂൾ കുട്ടികളുടെ ഓൺലൈൻ പഠനം നഷ്ടമായതിൽ നാട്ടുകാരും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. June 13 രാത്രി 10 മണിയോടെ പറക്കോട് ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള ബി എസ് എൻ എൽ കേബിൾ സ്വിഫ്റ്റ് കാറിലെത്തി മോഷ്ടിച്ചുവെന്നായിരുന്നു രാഹുലിന്റെ പരാതി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേബിളുകൾ മോഷ്ടിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ വലിച്ചെറിഞ്ഞ കേബിളും ഇത് കടത്താൻ ഉപയോഗിച്ച മാരുതി സ്വിഫ്റ്റ് കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടൂർ DYSP ആർ ബിനുവിന്റെ നിർദ്ദേശാനുസരണം അടൂർ CI പ്രജീഷ് TD നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായ SI മനീഷ് M, ബിജു ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, റോബി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തെളിവെടുപ്പിന് ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സെൽഫ് സെൻ ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.